പ്രഭുത്വം എങ്ങനെയാണ് ഈ വോട്ടെടുപ്പിനെ കാണുന്നത്? പാർലമെന്റിലേക്ക് എങ്ങനെയുള്ളവരാണ് തെരഞ്ഞെടുക്കപ്പെടേണ്ടത് എന്നാണ് അവർ കരുതുന്നത്? ഈ പാലക്കാട് വിക്ടോറിയ കോളേജിലെ വിദ്യാർത്ഥികളാണ് പ്രചരിക്കുന്നത്. ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നവരായിരിക്കും, അവർക്കായിരിക്കും കന്നിവോട്ട് നൽകുകയെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് വിക്ടോറിയ കോളേജിലാണ്. വിക്ടോറിയ കോളേജിലെ കന്നി വോട്ടർമാരെയാണ് നമ്മൾ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത്. കന്നി വോട്ടർമാർ മാത്രമല്ല, രണ്ടാം തവണയൊക്കെ വോട്ട് ചെയ്ത ആളുകളൊക്കെ ഉണ്ടാവുമായിരിക്കും. എന്തായാലും യൂത്തിന്റെ ഒരു നിലപാട് നിർണായകമാണ്. കാരണം എല്ലാ തെരഞ്ഞെടുപ്പുകളിലും യുവജനത എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത് പ്രധാനമാണ്. എന്തായാലും നമുക്കൊന്ന് അവരുടെ പ്രതികരണത്തിലേക്ക് ഒന്ന് പോയി നോക്കാം. തെരഞ്ഞെടുപ്പിൽ എങ്ങനെ ജയിക്കണം എന്നാണ്, തെരഞ്ഞെടുപ്പിന്റെ പ്രധാനമായിട്ട് എങ്ങനെയാ കാണുന്നത്? തെരഞ്ഞെടുപ്പിലിപ്പോ എന്തേലും മാറ്റം വരണം എന്നുള്ള ആഗ്രഹം തന്നെയാണ്. അപ്പോ ഇതുവരെ ഉള്ളതിലൊന്നും നമുക്ക് അങ്ങനെ വലിയ നല്ല അഭിപ്രായമല്ല പൊതുവെ എല്ലാവർക്കും. അപ്പോ കുറച്ചും കൂടി കൂടുതൽ മാറ്റങ്ങൾ വരണം എന്നാണ് ആഗ്രഹം. അധികം കൂടുതൽ കൈയിട്ട് വരാത്ത ടീമിനോടാണ് താല്പര്യം. വോട്ട് ചെയ്യാൻ പോകുന്നവരോട് എന്താ പറയാ, ആളെ നോക്കിയെടുക്കുക. രാഷ്ട്രീയമാണേലും വ്യക്തമായ നിലപാടുണ്ടാക്കിയിട്ട്. എന്റെ ഫസ്റ്റ് വോട്ടാണ്. വ്യക്തമായ നിലപാടുണ്ടാവും എന്നുള്ളതാണ്. ഈ പലതരത്തിലുള്ള പ്രചരണങ്ങൾ വരും, പക്ഷേ സ്വന്തം നിലപാടുണ്ടാവുക എന്നുള്ളതാണ് മെയിൻ കാരണം. സ്വന്തം നിലപാടുണ്ടാക്കിയിട്ട് വോട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഫസ്റ്റ് വോട്ടാണ് ചെയ്യാൻ പോകുന്നത്. എന്താണ് അഭിപ്രായം, എങ്ങനത്തെ ആളുകളാണ് വരേണ്ടത്, എങ്ങനത്തെ സ്ഥാനാർത്ഥികളാണ് വരേണ്ടത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്താണ്, എന്താണ് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്? അതായത് നമുക്ക് ഇപ്പോ ഓരോ പാർട്ടീസിനും അതിന്റെ ഒരു ഡ്രോ ബാക്സും ഉണ്ടാവും, അതേപോലെ പ്രോസും കോൺസും എല്ലാം പാർട്ടിക്കും ഉണ്ടാവും എന്നാണ് എന്റെ ഒരു ഒപ്പീനിയൻ. നമ്മുടെ എല്ലാവരുടെയും പേഴ്സ്പെക്റ്റീവും ഡിഫറെന്റ് ആവും. നമ്മൾ ഇപ്പൊ ഞാൻ വിചാരിക്കുന്നതല്ല നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുക, ഇവള് വിചാരിക്കുന്നുണ്ടാവുക. അപ്പോ നമ്മുടെ പേഴ്സ്പെക്റ്റീവ് വെച്ചിട്ട്, ഇപ്പൊ എന്റെ ഒരു പേഴ്സ്പെക്റ്റീവ് വെച്ചിട്ട് ഒരു നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരാൾ വേണം. അതുപോലെ തന്നെ എല്ലാവരും അത്യാവശ്യം അതിനോട് യോജിക്കുന്നത്, അതായത് ആൾക്കാരെ അറിഞ്ഞ് ഡിസിഷൻസ് എടുക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരാൾ വേണം. നാടിന് നല്ലത്, സൊസൈറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കുക, ഇങ്ങനെ അങ്ങനെയുള്ള ആൾക്കാർ വരുന്നതായിരിക്കും നല്ലത്. പിന്നെ നമ്മൾക്കും നാട്ടിലും നാട്ടുകാർക്കും നല്ലതായിരിക്കണം. എങ്ങനത്തെ ആളുകളോടാണ് താല്പര്യം, തെരഞ്ഞെടുപ്പിൽ ആര് വരണം എന്നാണ് ആഗ്രഹിക്കുന്നത്, എന്ത് കാഴ്ചപ്പാടുള്ള ആളുകളോടാണ് താല്പര്യം? കാഴ്ചപ്പാട് നമ്മുടെ നാടിന് വേണ്ടി നല്ലത് ചെയ്യണമല്ലോ, വികസനം വരണം, അങ്ങനെ കുറെ പ്രോബ്ലംസ് ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറ്റിത്തരാൻ പറ്റണ ആൾക്കാരാണ്. കോളേജിന് എന്താവശ്യമോ അത് ചെയ്യുന്ന ആൾക്കാരെ ഇരിക്കണോ, എല്ലാവർക്കും ഉപകാരപ്രദമാണ് ഒരാളായിരിക്കണം തെരഞ്ഞെടുക്കേണ്ടത്. രാഷ്ട്രീയപരമായിട്ടൊന്നുമല്ല, കൃത്യമായിട്ട് ജനങ്ങൾക്ക് നല്ലതും അതുപോലെ സമൂഹത്തിന് വേണ്ടുന്ന വിധത്തിൽ, സമൂഹത്തിന് എന്താണോ, സമൂഹം എന്താണോ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് നിൽക്കുന്ന ഒരാളായിരിക്കണം ഭരണം ഏറ്റെടുക്കേണ്ടതാണ് എന്റെ അഭിപ്രായം. ഓ, ജനങ്ങൾക്ക് നല്ലതെന്നുണ്ടാവുമല്ലോ, അതിന് ജയിപ്പിക്കും ആരാണ് പറഞ്ഞാ. സമൂഹത്തിന് നല്ലത് സൃഷ്ടിക്കുന്നവര് വരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. എങ്ങനെയാണെങ്കിലും വികസനം മുൻനിർത്തിയിട്ട് വേണം പ്രവർത്തിക്കാൻ എല്ലാവരും. എങ്ങനെയാണെങ്കിലും നല്ല ആൾക്കാർ വരണം എന്ന് ആഗ്രഹിക്കണം. മറ്റുള്ളവരുടെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി എല്ലാവരും കൂടി പരിഗണിക്കുന്ന ഒരാൾ. അതെ, ഒരു സെക്ഷനെ മാത്രം മാറ്റി നിർത്തിയിട്ട് അല്ലെങ്കിൽ ഒരു സെക്ഷന് മാത്രം എന്താ പറയുക കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കരുതല്ലോ. വിവരമുള്ള ആളുകൾ ജയിക്കണം, അത്രേ ഉള്ളൂ. സമൂഹത്തിൽ ഇത്തിരി ബുദ്ധിയും ബോധമുള്ളവരും മതത്തിന്റെ പേരിൽ പരസ്പരം കലഹിക്കാത്തൊരു സമൂഹം ഉണ്ടാവുന്ന ആളുകൾക്ക്, അവർക്കെന്നെയാണ് എന്റെ വോട്ട്. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം, വാഗ്ദാനം മാത്രമാവരുത്, പ്രവൃത്തിയിലൂടെ കാഴ്ച വെക്കണം. അങ്ങനെ ഒരാളാണ് ജയിക്കുന്നതാണ് എന്റെ അഭിപ്രായം. എന്റെ ആദ്യത്തെ വോട്ടാണ്, അതുകൊണ്ട് ഞാൻ അങ്ങനെ അഭിപ്രായപ്പെടുന്നു. കുട്ടികൾക്ക് കൃത്യമായ രാഷ്ട്രീയ നിലപാടുണ്ട്, അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയം പറയാതെ വികസന കാര്യങ്ങളിലും മതേതരമായി ചിന്തിക്കുന്നവരും ക്വാളിറ്റി ഉള്ള ആളുകളും തെരഞ്ഞെടുപ്പിൽ ജയിക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. തങ്ങളുടെ വോട്ട് അത്തരത്തിലുള്ള ആളുകൾക്കാണ്, രാഷ്ട്രീയം നോക്കാതെ എന്ന് പറയുന്നവരുമുണ്ട്. എന്തായാലും വിക്ടോറിയ കോളേജിലെ വിദ്യാർത്ഥികൾ കൃത്യമായി തന്നെ അവരുടെ നിലപാട് പറഞ്ഞിരിക്കുന്നു. ക്യാമറമാൻ പ്രജിത് കൊങ്ങാടിനൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, പാലക്കാട്.